വാർത്ത അവതാരകയിൽ നിന്നും ചലച്ചിത്ര നടിയായി മാറിയ താരമാണ് ഫാത്തിമ ബാബു. അത് ഏത് നടിയെന്നാകും ചിന്തിക്കുന്നത്? അങ്ങനെയൊരു നടിയുടെ ആൾ മലയാളിയല്ല, പക്ഷേ മലയാളത്തിലെ സൂപ്പർ ഹിറ്റ് ചിത്രത്തിൽ സൂപ്പർ ഹിറ്റ് കഥാപാത്രത്തിന്റെ ഭാര്യയായിട്ടെത്തിയാണ് ഫാത്തിമ ബാബു മലയാള സിനിമയിൽ ചുവടുവെക്കുന്നത്. 2001 പുറത്തിറങ്ങിയ മോഹൻലാൽ ചിത്രം രാവണ പ്രഭുവിൽ അഭിനയിച്ചിട്ടാണ് ഫാത്തിമ ബാബു മലയാളത്തിലേക്ക് എത്തുന്നത്. നെപ്പോളിയന്റെ കഥാപാത്രമായ മുണ്ടക്കൽ ശേഖരന്റെ ഭാര്യ ശ്രീദേവിയായിട്ടാണ് ഫാത്തിമ ബാബു ചിത്രത്തിൽ അഭിനയിച്ചത്. പിന്നീട് അഭിനയിച്ചത് മോഹൻലാൽ ചിത്രങ്ങളിലായിരുന്നു. ഒന്നാമൻ, അലിഭായ്, ഹലോ തുടങ്ങി ആദ്യത്തെ ചിത്രങ്ങളെല്ലാം തന്നെ മലയാളത്തിൽ മോഹൻലാലിനൊപ്പമായിരുന്നു. അതേസമയം DD പൊതുകൈ, ജയാ TV തുടങ്ങി നിരവധി ടെലിവിഷൻ ചാനലുകളിൽ വാർത്ത അവതരിപ്പിച്ചിട്ടായിരുന്നു താരത്തിന്റെ കരിയർ തുടങ്ങുന്നത്. വാർത്താ അവതാരക എന്ന നിലയിൽ കരിയറിൽ തിളങ്ങി നിൽക്കുമ്പോൾ അക്കാലത്ത് ഫാത്തിമയെ കാണുവാൻ വേണ്ടി മാത്രം വാർത്ത കണ്ടിരുന്ന തമിഴ് യുവാക്കളും ഉണ്ടായിരുന്നു. ഫാത്തിമ TVയിലുണ്ടെങ്കിൽ അവരുടെ സാരിയും ആക്സസറീസുകളും ഹെയർ സ്റ്റൈലും കാണുവാൻ മാത്രം അക്കാലത്ത് വാർത്ത കാണുന്ന തമിഴ് ജനതയുണ്ടായിരുന്നു. വാർത്ത കാണുന്നവരും നിരവധിയായിരുന്നു. വാർത്ത കാണാനല്ല, ഫാത്തിമയെ കാണാൻ വന്നതാണെന്ന് അക്കാലത്ത് പലരും അടക്കം പറയുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ കരിയറിൽ തിളങ്ങി നിൽക്കുന്ന സമയത്താണ് തമിഴ് ചിത്രമായ കൽക്കിയിൽ പ്രകാശ് രാജിനൊപ്പം ഫാത്തിമ അഭിനയിക്കുന്നത്. പിന്നീട് പാസമുള്ള പാണ്ഡിയാരെ, VIP, ഉലത്തുറ, തുള്ളിത്തിരേണ്ട കാലം, സൊല്ലമലൈ, കല്യാണ ഗലാട്ട, ദേഹിമൂരസിച്ചേൻ, തിത്തിക്കുടെ, ലേസാലേസ തുടങ്ങി 70+ തമിഴ് ചിത്രങ്ങളിലും ഫാത്തിമ അഭിനയിക്കുകയുണ്ടായി. തമിഴിന് പുറമേ തന്നെ തെലുങ്ക്, മലയാളം സിനിമകളിലും വിവിധ വേഷങ്ങളിൽ ഫാത്തിമ എത്തി. ഇതിനൊക്കെ പുറമേ തന്നെ ചില സ്റ്റേജ് നാടകങ്ങളും ഫാത്തിമ സംവിധാനം ചെയ്തിട്ടുണ്ട്. 25+ സീരിയലുകളിലും ഫാത്തിമ പ്രധാന വേഷങ്ങളിലെത്തിയിട്ടുണ്ട്. ഇതിൽ എടുത്തു പറയേണ്ട ചിത്രങ്ങളാണ് അലൈപായുതേ, യാരടി നീ മോഹിനി, പറാട്ടുകിളി തുടങ്ങിയതെല്ലാം. ഇതെല്ലാം തന്നെ തമിഴിലേറെ ശ്രദ്ധിക്കപ്പെട്ട ചിത്രങ്ങളുമാണ്. കമൽഹാസൻ അവതാരകനായി എത്തിയ തമിഴ് ബിഗ് ബോസ് സീസൺ 3 ഫാത്തിമ ഉണ്ടായിരുന്നുവെങ്കിലും ബിഗ് ബോസ് ഹൗസിൽ നിന്ന് 2 ശേഷം പുറത്തു പോകുന്ന ആദ്യ മത്സരാർത്ഥി കൂടിയായി ഫാത്തിമ മാറിയിരുന്നു. തമിഴ് ജനതയുടെ ആരാധനാപാത്രമായിരുന്ന ഫാത്തിമ ബാബു പുതുച്ചേരിയിലെ ഒരു മുസ്ലിം കുടുംബത്തിലാണ് ജനിക്കുന്നത്. തന്റെ മോശം കാലഘട്ടത്തെക്കുറിച്ചും ഇവർ മുൻപ് പങ്കുവച്ചിട്ടുണ്ട്. മുസ്ലിമായ ഫാത്തിമ ഹിന്ദുമതത്തിലെ ബാബു എന്ന വ്യക്തി വിവാഹം കഴിച്ചതിനാൽ വലിയ പ്രശ്നങ്ങളൊക്കെ ജീവിതത്തിൽ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇവിടെ ഒരു അഭിമുഖത്തിൽ തന്നെ ഫാത്തിമ ഇത് തുറന്നു പറഞ്ഞു. ഇരുവരും രണ്ട് മതസ്ഥരായതിനാൽ തന്നെ വിവാഹത്തിൽ എതിർപ്പുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതിന്റെ പേരിൽ പലരും തന്നെയും ഭർത്താവിനെയും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഫാത്തിമ പറയുന്നു. ആഷിഖ്, ഷാരൂഖ് എന്നിങ്ങനെ 2 ആൺമക്കളും ഇവർക്കുണ്ട്. മൂത്ത മകൻ വിവാഹിതനുമാണ്. ഇവരുടെ വിവാഹത്തിന് ശേഷം വീണ്ടും അഭിനയത്തിലേക്ക് എത്തിയ ഫാത്തിമ ബാബു ഇപ്പോൾ ഓൺലൈൻ വഴി സാരി വ്യാപാരവും നടത്തുന്നുണ്ട്. ന്യൂസ് റീഡർ ആയിരുന്ന കാലത്ത് തന്നെ ചുറ്റിപ്പറ്റിയുള്ള ചില ഗോസിപ്പ് വാർത്തകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നുവെങ്കിലും തനിക്കെതിരെ വരുന്ന വിമർശനങ്ങൾക്കെല്ലാം തന്നെ ഉരുളയ്ക്ക് ഉപ്പേരി കണക്കുള്ള മറുപടി പറയുവാനും ഫാത്തിമയ്ക്ക് കഴിയാറുണ്ടായിരുന്നു. 2014 ഇറങ്ങിയ ആശ ബ്ലാക്കാണ് ഏറ്റവും അവസാനമായി ഫാത്തിമ ബാബു അഭിനയിച്ചെത്തിയ ചിത്രം. ഏഷ്യാനെറ്റിലെ സ്വാമി അയ്യപ്പൻ, മഴവിൽ മനോരമയിലെ മക്കൾ തുടങ്ങിയ സീരിയലുകളിലും ഫാത്തിമ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. ചെന്നൈ കേന്ദ്രീകരിച്ച് ഫാബ്സ് തിയേറ്റർ എന്ന നാടക നിർമ്മാണ ഗ്രൂപ്പ് ഫാത്തിമ ബാബു ആരംഭിക്കുകയുണ്ടായി. കെ ബാലചന്ദ്രാണ് ഫാത്തിമ ബാബുവിനെ നാടകത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഫാത്തിമയുടെ സംവിധാനത്തിൽ നിരവധി നാടകങ്ങളും സ്റ്റേജിൽ അരങ്ങേറി. കുറച്ചുകാലം രാഷ്ട്രീയത്തിലും ഫാത്തിമ ബാബു സജീവമായി നിന്നിരുന്നു. ജയലളിതയ്ക്ക് വേണ്ടി, AIDMK വേണ്ടി പ്രചാരണം നടത്തുകയും ഒടുവിൽ പാർട്ടിയുടെ വക്താവെന്ന നിലയിൽ പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ജയലളിതയുടെ മരണശേഷം ഫാത്തിമ O.പനീർശെൽവത്തിനൊപ്പം ചേർന്നുവെങ്കിലും പിന്നീട് സജീവ രാഷ്ട്രീയത്തിൽ നിന്നും അകലുകയായിരുന്നു. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.